അതല്ലോ, ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞാനവിടെ പോകുന്നു എന്ന് ജനങ്ങളോട് പറയലല്ലോ വേണ്ട. എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ജനം ഒരു പാർട്ടിയായി തീരുകയാണെങ്കിൽ അതിന് മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെല്ലാണ്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. കാരണം പബ്ലിക്കിനെ നമ്മൾക്ക് പബ്ലിക്കിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടണം. അപ്പൊ നമ്മളെ സർവേ റിപ്പോർട്ട്, ഞാൻ സർവേ ഇട്ടിരുന്നല്ലോ ഇന്നലെ രാത്രി 12 മണിക്ക് നോക്കുമ്പോൾ 1.2 മില്യൺ കടന്നിട്ടുണ്ട്. ആ 1.2 മില്യൺ കടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ എന്തായാലും ഒരു 90% ഈ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത ചോദ്യത്തിന് പോസിറ്റീവായിട്ടും ഉത്തരം ചെയ്തിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രത്തോളം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയേ, ഞാൻ ആദ്യം പറഞ്ഞു എനിക്കിതിലൊരു തിരക്കില്ല. എനിക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ തിരക്ക്, ഇല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യം, സോറി ലക്ഷ്യമല്ല, എനിക്കൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടെങ്കിലല്ലേ എനിക്ക് ബേജാറാവേണ്ടതുള്ളൂ. അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തടത്തോളം കാലം എന്താ, നിങ്ങളൊക്കെ ഇപ്പോൾ എത്ര ദിവസം എൻ്റെ കൂടെ ഉണ്ടാവും? അല്ല ഒരു മിനിറ്റ്, എത്ര ദിവസം നിങ്ങളെ കൂടെ ഉണ്ടാവും? എല്ലാവർക്കും അറിയാലോ ഇപ്പം ഈ രാവിലെ തൊട്ട് നിങ്ങൾ നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? ഇപ്പം ഇതിനൊരു റീച്ച് ഉണ്ട്, ആളുകൾ കേൾക്കാൻ താല്പര്യമുണ്ട്, ഇതിങ്ങനെ കുറഞ്ഞ് 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 വരും. ഇത് കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ്, കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, കല്യാണം കഴിക്കുമ്പോൾ അതിനെ ചൊല്ലുണ്ട്, രണ്ടാമത്തെ ചൊല്ലി ഇവിടെ പറയാൻ വയ്യ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ വാരി പുണർന്ന് നിന്നിട്ട് നിൽക്കുകയാണ്. ഈ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യുക എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോൾ ഒരു 6 മാസത്തെ സ്ഥിതിയുണ്ട്, പിന്നെ കുട്ടിയാകുമ്പോൾ വേറൊരു സ്ഥിതിയുണ്ട്, രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ വേറൊരു സ്ഥിതിയുണ്ട്, ഇനി മൂന്നാമതൊരു കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിൽ അതോടു കൂടി അതെന്താണെന്ന് അറിയാം. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളും ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും അറിയാതെ ഞാനിങ്ങനെ വെട്ടിയായിട്ട് ഇതിന് മുമ്പിൽ നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഐ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ, മനസ്സിലായോ? എനിക്കതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട്, നല്ല അസസ്മെൻ്റ് ഉണ്ട്. അതൊന്നും ഇല്ലാതെ വെറുതെ ഇപ്പം ഇതുവരെ പറഞ്ഞാണ് ഞാൻ മലപ്പുറം മാപ്പിളയാണെന്ന്. ഇന്നലെയാണ് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലാണ് പഠിച്ചത്, ഈ പറയുന്ന ക്രൈസ്റ്റ് ഹാളിൽ നിന്നാണ് നമ്മുടെ ഈ കാര്യങ്ങൾ. മരീന സിസ്റ്ററാണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്, എൻ്റെ സിസ്റ്റേഴ്സ് മുഴുവൻ പ്രൊവിഡൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പം ഇവരൊക്കെ പലരും വിചാരിച്ചിരുന്ന ഞാനൊരു മലപ്പുറം ഏറനാട് മാപ്പിള, നമ്മളെല്ലായിടത്തും ഉണ്ട്. നമ്മൾ മലപ്പുറത്തും ഉണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കന്യാകുമാരിയിലുണ്ട്, ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ട്. ഇന്നലെ മോഹൻദാസ് പറഞ്ഞല്ലോ അൻവറിൻ്റെ കുടുംബക്കാരുണ്ട് കുറച്ച് നിലമ്പൂരിൽ, കോൺഗ്രസ് ലീഗൊക്കെ വോട്ടിയും അൻവറിൻ്റെ കുടുംബക്കാരും അൻവറിൻ്റെ ബന്ധുക്കളും അൻവറിനെ സ്നേഹിക്കുന്ന ഒരു ജനം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഈ 140 മണ്ഡലത്തിലുണ്ട്, 140 മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ 5 ആളായിരിക്കും, ചിലപ്പോൾ 10 ആളായിരിക്കും, ചിലപ്പോൾ 1 ആളായിരിക്കും, ചിലപ്പോൾ 100 ആളുണ്ടാവും, ചിലപ്പോൾ 1000 ആളുണ്ടാവും, ചിലപ്പോൾ 5000 ആളും ഉണ്ടാവും. അപ്പം അത് വേറെ, അത് ഒരു പേഴ്സണൽ റിലേഷൻ്റെ ഭാഗമാണ്. കൺവീനർ പറഞ്ഞ ഇന്നലത്തെ വിശദീകരണം അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, അതായത് അധികാരം നീണ്ടു നിൽക്കില്ല എന്നൊക്കെയാണ് കൺവീനറുടെ ഒരു വിലയിരുത്തൽ. മുപ്പര് സമാധാനമായിട്ട് ഉറങ്ങട്ടെ, ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സമാധാനമായിട്ട് അദ്ദേഹം ഉറങ്ങട്ടെ. ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പിതാവിനെ കുത്തിക്കൊന്ന് മകൻ ആത്മഹത്യ ചെയ്തൊന്നും പത്രത്തിൽ വായിക്കില്ലേ? അത് നടക്കണ്ടല്ലോ. അതാണ്, അതായത് ഒരു മകന് താങ്ങാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധിയിലാക്കിയാൽ ആ പിതാവിനെ കുത്തിക്കൊന്നിട്ട് ചിലവർ തൂങ്ങി മരിക്കലുണ്ട്, ചിലവർ നാട് വിട്ടലുണ്ട്, ചിലവർ നേരെ നിൽക്കലുണ്ട്.